ഐഡന്റിറ്റി ബോഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മനസ്സിലത് ഒരു പേപ്പറും കൊണ്ട് ഒരു വാൾ ഹാങ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ടൊക്കെ പോയാലോ? പക്ഷെ അതിനു മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ നെക്കിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ഇവിടെ ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റിക്കാക്കി മാറ്റണം. ഇപ്പം ഞാനിത് ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇവിടെ ഒട്ടിച്ചെടുക്കണം. ഇപ്പം ഞാനിത് ഇവിടെ ഒന്നാക്കിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ 6 ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം ഞാൻ ഇതാ ഇവിടെ 6 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ടോട്ടൽ 6. ഇനി ഇതൊക്കെ നമുക്ക് വലുതും ചെറുതായിട്ടുള്ള സൈസിലാണ് ഉള്ളത്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നാൽ ഈ സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്യണം. ഇപ്പം ഞാൻ ഇത് എല്ലാം കറക്റ്റ് അളവിൽ തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇത് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ഒട്ടിക്കണം. ഇപ്പോൾ ഞാനിത് ഇവിടെ ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ഈ രണ്ട് സ്റ്റിക്ക് ഇതാ അടിയിൽ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതാ ഇവിടെ ഒട്ടിച്ചെടുത്തു. പക്ഷേ ഇനി നമ്മൾ ഇതിൻ്റെ എക്സസ് വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യണമായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. ഞാനത് ഇവിടെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിനുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഒരു സ്ക്വയർ ഷീറ്റ് എടുക്കണം. ഇനി അത് നമുക്ക് ഇതാ ഇതേപോലെ ഒന്ന് മടക്കാം. ഈ ഭാഗം ഇങ്ങോട്ടേക്ക് മടക്കണം. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു 3 മടക്കാണ് മടക്കിയിട്ടുള്ളത്. ഇനി അങ്ങ് നമുക്ക് 1 മടക്കം കൂടി മടക്കാം. ഓക്കെ, ഇത്ര മതിയായിരിക്കും. ഇനി നമുക്ക് നിങ്ങൾക്ക് ഫ്ലവർ ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പ് കട്ട് ചെയ്യാം. കട്ട് ചെയ്തു, നമുക്കൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഇതളൊക്കെ നമുക്കൊന്ന് ബാക്കോട്ടൊക്കെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇതള് മുറിച്ച് മാറ്റണം. മുറിച്ച് മാറ്റിയതിന് ശേഷം ഇങ്ങനെ ഒന്നാക്കുക. അപ്പം നമ്മുടെ ഫ്ലവറിൻ്റെ ലുക്കൊന്ന് മാറി. ഇപ്പം കണ്ടിട്ടില്ലേ, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതേപോലെ ഇവിടെ മുട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഇതളകൾ ഒന്നും കൂടി ഒന്ന് ബാക്കോട്ടാക്കാം. ഇനി ഈ ഫ്ലവർ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു കുഞ്ഞ് ഫ്ലവറും കൂടി നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിത് ഇത് ഒരു ചെറിയ പൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിക്കണം. ഇപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബീഡ് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് ഈ മുത്തി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ 2 കൂടി ഉണ്ടാക്കിയെടുക്കണം. ഇനി ഈ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇതാ ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചീസ് ഈ ഫ്രെയിമിലേക്ക് നമുക്കിത് ഇങ്ങനെ 3 ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് കണ്ടിട്ടില്ല, ഇപ്പം ഞാൻ ഇപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കഷ്ണം പേപ്പേഴ്സ് എടുക്കാൻ ഇതായിട്ട് കുറച്ച് ചെറുതാണ്. പക്ഷെ അതിൽ ഒരൊറ്റൊന്ന് മാത്രം വലുത്. ഇപ്പം ഞാൻ അങ്ങനത്തെ 4 പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്ന് ഇതിൻ്റെ മുകളിലും
പിന്നെ വലിയത് നടുക്കും. ഞാൻ ഈ അറേഞ്ച് വെച്ച് അറേഞ്ച് ചെയ്ത പോലെ നിങ്ങളും ചെയ്യണം. ഇത് ഇവിടെ നമുക്ക് ഒട്ടിക്കണം. മാത്രം അടിയിൽ ഒട്ടിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള ഒന്ന് എന്താ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിക്കണം. ഇനി നമുക്ക് ഈ തൂങ്ങിക്കുന്ന ഈ യെല്ലോ കളറിലൊക്കെ നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് ഹാർട്ട് ഷേപ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ ഇവിടെ ആ ഹാർട്ട് ഷേപ്സ് ഒക്കെ ഒട്ടിച്ച് ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ചെറിയ ഡെക്കറേഷൻ ഒക്കെ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഇതാ നമ്മുടെ വാൾ ഹാങ്ങിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ ബാക്കിൽ ഒരു ചെറിയ നൂലും കൂടി കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ആ ബെല്ലൈൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. പിന്നെ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരും ബൈ ഫ്രണ്ട്സ്.